കെമ്മെ ലത്തീഫ് തൊട്ടിയെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തിൻ്റെ സകല ദിക്കുകളിലും ഇത്തരം സമരമുറകളുമായി ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളമെന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും, ലക്നൌവിലടക്കമുള്ള, കാൺപൂർ അടക്കമുള്ള, യു പി അടക്കമുള്ള എല്ലാ മേഖലകളിലും ഈ ഭേദഗതിക്കെതിരെയുള്ള സമരങ്ങൾ തീജ്വാലകളായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് യു പി നടന്ന ഒരുപാട് ജനങ്ങളെ, പ്രതിഷേധക്കാരെ കൊന്നൊടുക്കരുങ്ങി നാം കാണുകയുണ്ടായി. മാത്രമല്ല, ഗുജറാത്ത് പോലെയുള്ള വംശഹത്യ നടത്തുവാനുള്ള സംരംഭത്തിൻ്റെ തുടക്കമെന്നോണം യു പിയിൽ ന്യൂനപക്ഷ മേഖലയിലൊക്കെ അവിടുത്തെ മുസ്ലിങ്ങളെയും സമരം നടത്തുന്ന ആളുകളെയൊക്കെ, അതേപോലെ തന്നെ ഈ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജാതി മത ചിന്തകൾക്കും അപ്പുറം ചിന്തിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ അവിടെ കഷ്മരന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പള്ളിക്കരയിലെ കോർഡിനേഷൻ കമ്മിറ്റി കൊണ്ട് നമ്മൾ ഉണർന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ നമ്മുടെ ഈ സമരങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഈ ഭേദഗതി നിയമം വരുന്നതോടുകൂടി ഇനി എൻ ആർ സി വരാൻ വേണ്ടി പോവുകയാണ്. ഈ ഭേദഗതി നിയമത്തെക്കുറിച്ച് പല രീതിയിലും മോഡി അടക്കമുള്ള, അമിത്ഷാ അടക്കമുള്ള ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വെളിയിൽ നിന്നും അകത്തേക്ക് വന്ന ആളുകളെ പൗരന്മാരായി അനുമതി നൽകുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തി എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളൊക്കെ ആട്ടിപ്പുറത്താക്കുന്നു മാത്രമല്ല, ഇന്ത്യയിലെ പകലവാര പല സ്ഥലങ്ങളിലും, യു പിയിലും, അതേപോലെ തന്നെ കർണാടകയിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അത്തരം പൗരന്മാർ, അഭയാർത്ഥികളായ ആളുകളെ ജയിലടക്കാനുള്ള സംവിധാനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എൻ ആർ സി ദിവസങ്ങൾക്കകം ഗവൺമെന്റ് അനുമതി കൊടുത്തു കഴിഞ്ഞു, കേന്ദ്രഗവൺ അനുമതി കൊടുത്തു കഴിഞ്ഞു, ദിവസങ്ങൾക്ക് ശേഷം എൻ ആർ സി പൗരത്വ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എന്ത് പറഞ്ഞാലും ഈ രാജ്യത്തെ ജനങ്ങളെ, നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യിച്ച ഒരുപാട് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും, അതേപോലെ ഒരുപാട് ആളുകളൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ടും വേണ്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. നമുക്ക് ഇത്ത വർഷം മുന്നിട്ടപ്പോൾ നമ്മുടെ പൈതൃകം തേടിക്കൊണ്ട് വരുന്ന മോഡി ഗവൺമെന്റിന്റെ കിരാതമായ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ മതങ്ങളും വർഗങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ തുറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം സന്തോഷിക്കാം, നാം കേരളക്കാരാണ്. കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് പറഞ്ഞു, പൗരത്വ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ ഈ ഭേദഗതി ബില്ലിന് ഒരു കാരണവശാലും ഈ കേരളത്തിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം സമാധാനിക്കാമെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ചെയ്തികൾ വരും കാലങ്ങളിൽ എത്രമാത്രം വരുമെന്നതിനെ കുറിച്ച് നാം ആശങ്ക കാണേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ ജീവൻ ഭരണ പോരാട്ടമാണ്. ഈ രാജ്യം നാം ജനിച്ചു, ഈ രാജ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ രാജ്യത്തെ നമ്മൾ മരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നേരത്തെ നമ്മുടെ ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ പോലെ, ഹുബ്ബുൽ വത്തൻ ശത്രുൽ മീമാൻ എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ഇവിടെ ജനിച്ചവരാണ്, ഇവിടെ ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും അർപ്പിച്ചുകൊണ്ട്, അത് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും മരിക്കുവാനുമുള്ള അവകാശമുള്ള പോരാട്ടമാണ്. ഇവിടെ ഒരുപാട് പ്രാസംഗികർ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഇതേതെങ്കിലും മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യയിലുള്ള ഇവിടുത്തെ ബി ജെ പി ഭരിപ്പിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമാകുന്ന ആളുകളില്ലാത്തവരെയെല്ലാം പീഡിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, സാംസ്കാരിക നായകന്മാരും അതേപോലെ തന്നെ ഒരുപാട് ചിന്തകന്മാരും സാഹിത്യകന്മാരും ഒക്കെ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സംസാരിച്ചപ്പോഴൊക്കെ അവരോട് കേരളത്തിലെ ബി ജെ പി നേതാവ് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ വ്യക്തമായി ടാക്സ് അടക്കുന്നവരാണോ, നിങ്ങൾ വ്യക്തമായി നികുതി അടക്കുന്നവരാണോ, അഥവാ നിങ്ങൾ നികുതിയും ടാക്സും അടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ വരാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ സിഗ്നലാണ് കാണിച്ചത്. കാരണം ഏതൊരാളുകളെയും ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ജൂതന്മാരുടെ പിന്മുലക്കാരായിക്കൊണ്ട് മോഡി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമരങ്ങൾ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഇതിവിടെ അവസാനിക്കുന്നതല്ല. ഈ പൗരത്വ ഈ ഭേദഗതി ബില്ല് നിർത്തുന്ന എടുത്തു കളയുന്നത് വരെ, അല്ലെങ്കിൽ പൗരത്വ രജിസ്ട്രേഷൻ ഒരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല എന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ആ ദൗത്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഇന്ത്യയിലെ നാം മനസ്സിലാക്കിയിടത്തോളം വെറും മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ സകല കാലവേളകളിലും നമുക്കറിയാം ഇവിടെ അതിർത്തി പ്രദേശങ്ങളിൽ പോലും അമിതിഷായൊക്കെ പോയിക്കൊണ്ട് എന്താണ് അവിടെ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിച്ച് ഭിന്നിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ സമരങ്ങൾ കൊണ്ട് തീച്ചോരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ അമിത്ഷാ പോയി എന്താ പറഞ്ഞത്, അവിടുത്തെ ഗവൺമെന്റിനോട് ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞു. എന്താണ് കരാറ്? എന്റർ ലൈനിങ് പെർമിറ്റ് എന്ന രീതിയിൽ ആ പ്രദേശങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ദുബായിലോട്ടൊക്കെ പോകുന്ന പോലെ വീസ എടുക്കേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുകയാണ്. മേഘാലയ ഗവൺമെന്റിനോട് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റോട് പറഞ്ഞു, ഈ ഭേദഗതി ബില്ലിന്റെ സമരങ്ങൾ അവസാനിക്കണമെങ്കിൽ ഞങ്ങൾക്കും എന്റർ ലൈൻ പെർമിറ്റ് ഞങ്ങൾക്കും വേണമെന്ന്. അങ്ങനെ ഈ രാജ്യത്തിനകത്തുള്ള ഇന്ത്യ രാജ്യത്തിനകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന് ചിന്ന ഭിന്നമായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നേതാക്കന്മാർ പറഞ്ഞ പോലെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള കാഹളമു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ഉണരുക, ചിന്തിക്കുക, നമ്മുടെ പ്രതിഷേധ സ്വരങ്ങളും ശബ്ദങ്ങളും നമ്മുടെ മത ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരം മാറ്റിവെച്ചുകൊണ്ട് ഈ ശബ്ദങ്ങൾ ഈ നമ്മുടെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായി മുന്നേറാൻ വേണ്ടി നാം മുന്നോട്ട് വരുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എല്ലാവിധ പിന്തുണയും ഞാൻ പിന്തുണഞ്ഞ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, സി എം പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ കമ്മാരൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിട്ടുപോയതാണ്. സദ്യം ക്ഷമയോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കെ സി വൈ എം ഇന്റർനാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സിജോ മമ്പാട്ടിരെ